നമ്മളിങ്ങനെ പലയിടത്തും സുഹൃത്തുക്കൾ കൂടുമ്പോ ആദ്യം ഒഴിവാക്കാറ് ഈ സാധന കരുതിന്റെ മുമ്പിൽ എന്തെന്ന് അറിയാണ്ട് പ്രസംഗിച്ചു പോകും. ജസ്റ്റിൻ എന്റെ കുറെ നാളായിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ കാണുമ്പോ സുരേഷ് ശിവൻ വഴിയാണ് പരിചയം. ഞങ്ങളെ കെട്ടിപ്പിടിക്കും, കണ്ണിൽ നോക്കി ചിരിക്കും, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുള്ളവരായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളുള്ളവരായിരിക്കും, വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും. പക്ഷേ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുക, പിടിക്കുക, തൊടുക, കണ്ണി നോക്കുക, അങ്ങനെ സ്നേഹത്തോടൊക്കെ നിൽക്കുമ്പോൾ അറിയാതെ ഒരടുപ്പം വരും. നമ്മുടെ ഈ ബാഹ്യമായിട്ടുള്ള വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ദേശം ഇതൊക്കെ മാറിപ്പോയിട്ട് ഉള്ളിലൊരു ഒരു ചെറിയൊരു നനവ് വരും. അപ്പം അങ്ങനെയുള്ള കുറേ മനുഷ്യര് പലപ്പോഴും പലയിടങ്ങളിലും ഇങ്ങനെ ഒന്നിച്ചിരിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ കാലടി അടുത്ത് സുരേഷ് ശിവന്റെ ഒക്കെ കൂട്ടിലിൻ്റെ ഭാഗമായിട്ട് പല പ്രാവശ്യവും ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു സ്ഥലത്തു നിന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം കിട്ടുമ്പോൾ അറിയാതെ നമുക്ക് തോന്നും നമുക്ക് പരിചയമുള്ളവർക്കും അതൊന്ന് പകർന്നു കൊടുക്കാൻ തോന്നും. എപ്പോഴും അങ്ങനെയാണത്. നമുക്ക് നല്ലത് കിട്ടുമ്പോഴൊക്കെ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്ക് അത് പകർന്നു കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ തോന്നണം. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതമൊക്കെ ഒരു സമാധാനമുള്ളതാവുക. അപ്പം ജസ്റ്റിൻ പലപ്പോഴും എന്നോട് പറയും ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വരണം, അവിടെ കുറേ നല്ല മനുഷ്യരുണ്ട്, ഞങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഇരിക്കണം, വർത്തമാനം പറയണം. എനിക്ക് മനുഷ്യന്മാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാലത്ത് മനുഷ്യന്മാരിൽ നിന്നൊക്കെ മാറി ദൈവത്തെ തേടി നടന്ന ഒരാളാണ് ഞാൻ. ഈ ലോകത്തൊക്കെ വിട്ട് വേറെ ഏതോ ലോകത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവമായിട്ട് പാരസ്പര്യപ്പെട്ടാലേ സമാധാനം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ധ്യാനവും പ്രാർത്ഥനയും അങ്ങനെ വെറും ദൈവമായിട്ട് മാത്രം ബന്ധം അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴൊക്കെ എന്തോ ഒരു കുറവ് എപ്പോഴും അനുഭവിക്കുകയായിരുന്നു. എന്തോ ഒരു കുറവ്, നല്ല സുഖവും സമാധാനവും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു തൃപ്തിയില്ലായ്മ എപ്പോഴും അനുഭവിക്കുകയായിരുന്നു. ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാതെ വിണ്ണിനെ തേടുക, ആകാശത്തെ തേടിയാലേ എപ്പോഴും നമുക്കൊരു കുറവുണ്ടാവുമെന്ന് മനസ്സിലായി. നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് മര്യാദക്ക് പെരുമാറാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് എന്തുണ്ടായാലും അതൊക്കെ ഒരു ഗുണവും നമുക്ക് ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനെല്ലാം വിട്ട് ഗുരുനിത്യയുടെ അടുത്ത് ആശ്രമത്തിൽ ചെന്നപ്പോൾ ഗുരു എൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് ഒരു 300 രൂപ എടുത്തെന്നിട്ട് പറഞ്ഞു നീ ഉമ്മാടെ കൂടെ പോയി 3 ദിവസം താമസിച്ച് വരാൻ പറഞ്ഞു. ആദ്യം ചെയ്ത പണി അതാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് കണ്ടെത്തേണ്ട എന്തോ ഒന്നാണ് ദൈവം, അല്ലെങ്കിൽ ആത്മാവ്, അല്ലെങ്കിൽ ആനന്ദം, എന്ത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷെ അതൊക്കെ ഗുരു നിത്യ തിരുത്തി തരിക ചെയ്ത്. ഗുരു പറയാൻ ശ്രമിച്ചത് നമ്മളോട് ചേർന്നിരിക്കുന്നവരോട് കുറച്ചും കൂടിയും വൃത്തിയായിട്ട് ചേർന്നിരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മുടെ ലോകത്ത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കുറവില്ല, പ്രാർത്ഥനകളുടെ കുറവില്ല, ധ്യാനത്തിന് കുറവില്ല, സാഹിത്യത്തിന്, സംഗീതത്തിന്, പ്രഭാഷണങ്ങൾക്ക് ഒന്നിനും കുറവില്ല. നല്ലത് പറയുന്ന മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം സാമൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജോസ് കുട്ടി, അന്നക്കുട്ടി. അന്നക്കുട്ടിയാണ് എപ്പോഴും ഞാൻ തോന്നുന്നത്. നല്ല വാക്കുകൾക്കൊന്നും നമുക്ക് കുറവില്ല. പക്ഷെ എന്നിട്ട് എന്താണ് നമ്മളുടെ പ്രശ്നം? നമുക്കെന്തോ പ്രശ്നം ഉണ്ടുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ എന്തുകൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമുക്ക് എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമില്ലാത്ത ആരുമില്ല. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ അറിയില്ല. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. മിത്രത്തെ തന്നെ എന്താ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തെ? നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് സ്നേഹം നിലനിർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ.
നമ്മുടെ വീട് തന്നെ ഉദാഹരണം. നമ്മളൊരു ഭാര്യയും ഭർത്താവും അച്ഛൻ അമ്മ മക്കളൊക്കെ കൂടി ഒരു വീട്ടിൽ കഴിയുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ ഉള്ളത് അവിടെയാണ്. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ്. ഞാനൊരു കഴിഞ്ഞ ദിവസം കോഴിക്കോട് എൻ്റെ ഒരു ഫാദർ ജോൺ മണ്ണാറത്ര എന്ന് പറയുന്ന എൻ്റെ വളരെ ഒരു ആത്മമിത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് റിലീസിന് പോയി. അപ്പൊ എൻ്റെ വിഷയം അന്ന് അവിടെ സംസാരിക്കാനുള്ള വിഷയം മനുഷ്യനിലേക്കുള്ള ദൂരം എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ ഇനിയും മനുഷ്യനിലേക്ക് എത്താൻ കുറെ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ എറണാകുളത്താണ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ്. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എനിക്കുണ്ടായ ഒരു അനുഭവം, എന്നെ കാണാൻ വേണ്ടി ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്തായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് മുഴുവൻ ക്ഷമയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച്, ഗുരുക്കന്മാരെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സംസാരിച്ച് അദ്ദേഹം പോയി. അപ്പൊ എനിക്കൊരു 7 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഞാൻ യൂബറിൽ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരൻ നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് കറക്റ്റായിട്ടാണല്ലോ വരിക. അപ്പം ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും അവനവിടെ ആളെ കാണാതെ കുറേ മുൻപോട്ട് പോയിരുന്നു. പിന്നെ അവിടെ എവിടെയും കറങ്ങി എന്നെ ഫോൺ വിളിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ചെറുപ്പക്കാരനാണ്, അവന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്, അങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അവൻ ഭയങ്കര ദേഷ്യത്തിൽ, എന്ത് സാർ ഇങ്ങനെ ഒരു വഴിയിൽ വന്ന് നിന്നുകൂടെ, നമ്മളെന്തിനങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു ഭാവത്തിൽ അവൻ വളരെ ചീത്തയായിട്ടൊന്നും പറഞ്ഞില്ല, വളരെ അസ്വസ്ഥനായിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഉള്ളിൽ, എൻ്റെ ഉള്ളിലും. ഞാൻ വളരെ പീസ്ഫുള്ളായി വളരെ സമാധാനത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരാളാണ്, ഞാനും വളരെ റെസ്റ്റ്ലെസ്സായി. ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു, വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ആ ആള് അല്പം അസ്വസ്ഥനായതോടുകൂടി, കഴിഞ്ഞ 25 വർഷമായിട്ട് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ. ഞാനങ്ങ് റെസ്റ്റ്ലെസ്സായി. എനിക്കതിന് ന്യായീകരണമുണ്ട്, കാരണം അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെയാണ് ന്യായീകരണം. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു, ഓട്ടോറിക്ഷ കയറിയിരുന്നു. ഓട്ടോറിക്ഷ മുൻപോട്ട് പോയപ്പോൾ ഞാൻ എന്നോട് ഒന്ന് ചോദിച്ചു, അദ്ദേഹം അസ്വസ്ഥനായതിൽ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം ഒരു ചെറുപ്പക്കാരൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാള്, ഒരു ഓട്ടോ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും അങ്ങനെ വലിയ ആനന്ദത്തിൽ ജീവിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല, പലതരത്തിലുള്ള പ്രയാസങ്ങളിലാണ്. പ്രത്യേകിച്ച് ഒരു കൊറോണ കാലമാണ്, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ ഒരു ഓട്ടോ ഡ്രൈവർ ഇരിക്കുന്നത്. അപ്പോൾ പല അദ്ദേഹത്തിന് ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത വരും, നാച്ചുറലായിട്ട് വരും. അപ്പോൾ ആ ഒരു അസ്വസ്ഥത വരുമ്പോൾ നിങ്ങൾ സർവതന്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ക്ഷമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ആ ആൾ അസ്വസ്ഥനായപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കാലുഷ്യം ഉണ്ടായി, പ്രക്ഷുബ്ധത ഉണ്ടായി, ആളോട് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. ഇപ്പം ഞാനിത് എന്നോട് നടത്തുന്ന ഡയലോഗാണ്, ഇത് ശരിയാണോ ഷൗക്കത്ത്, നീ നിന്നോട് ഈ ചെയ്യുന്നത് ശരിയാണോ, ആളോട് ചെയ്യുന്നത് ശരിയാണോ? അപ്പം എനിക്ക് പിന്നെ കുറ്റബോധം വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ രണ്ടാളും മിണ്ടണില്ല, ഞങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ ഒരു ഇരുമ്പ് കട്ട വെച്ച പോലെയാണ്. കാരണം ആൾക്കും അസ്വസ്ഥതയുണ്ട്, എനിക്കും അസ്വസ്ഥതയുണ്ട്. ആളും ഉള്ളിൽ പറയുന്നുണ്ടാവും, ശേ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു എന്നൊക്കെ ഞാനും പറയുന്നുണ്ട്. അപ്പം 7 കിലോമീറ്റർ ദൂരം എത്തുമ്പോഴേക്കും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സമാധാനത്തിലായി. ഞാൻ പറഞ്ഞു, നീ നിന്റെ പക്ഷം മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മൾ മനുഷ്യരൊക്കെ അങ്ങനെയാണ്, നമ്മൾ നമ്മുടെ പക്ഷം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു ഭാര്യയാവാം, ഒരു ഭർത്താവാം, മക്കളാവാം, അച്ഛനാവാം, അമ്മയാവാം, അന്യ മതവിശ്വാസികളാവാം, സ്വന്തം മതവിശ്വാസികളാവാം, അയൽക്കാരാവാം, ആരും ആവാം, അവരുടെ ഭാഗത്തു നിന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ചിന്തയോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ വെളി പിടിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും അവർക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ടാവുക, അത് ഞാനൊന്ന് അന്വേഷിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് എന്താ നമുക്ക് ഉണ്ടാവാതെ?
ഞാനിത് എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു ഓട്ടോയിൽ മുഴുവനിരുന്ന്. അങ്ങനെ ഓട്ടോ എനിക്ക് എത്തേണ്ടടുത്ത് എത്തി. അപ്പോഴേക്കും ഞാൻ ശാന്തമായി. ഞാൻ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹം തോന്നാൻ തുടങ്ങി. അദ്ദേഹം എത്ര പ്രയാസം അനുഭവിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ആളുടെ പക്ഷത്ത് നിന്ന് ഞാൻ കാര്യങ്ങൾ കാണേണ്ടതല്ലേ. അപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 51 രൂപ ആണ് ഓട്ടോയ്ക്ക് അത്രയും ദൂരം പോകാനുള്ള ചാർജ്. യൂബറാകുമ്പോൾ അതിൽ നമ്മൾ കറക്റ്റ് വരും. അപ്പം ഞാൻ 2 50 രൂപ എടുത്തിട്ട് ആൾക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല സാർ 51 രൂപയായിട്ടുള്ളൂ, 50 മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങളത് വെച്ചോളൂ, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നടന്നു. അപ്പോൾ ആളെന്നെ പിന്നെയും വിളിച്ചു, സാർ ഒരു മിനിറ്റ്. അദ്ദേഹം തിരിഞ്ഞു, സോറി ടോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പോഴത്തെ ഒരു പല വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് അവിടെ അങ്ങയെ കാണാണ്ടായപ്പോൾ എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥമായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മുഖം കറുപ്പിച്ചത്. അതുകൊണ്ട് എന്നോടൊന്ന് തോന്നരുത്, ക്ഷമിക്കണം. ഞാൻ നേരെ പോയിട്ട് കൈപിടിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാനും ചെയ്തത് തെറ്റാണല്ലോ, നമ്മൾ രണ്ടുപേരും ഇത്രയും സമയം പരസ്പരം ഇരുന്ന് തിരുത്തായിരുന്നല്ലോ. ഈ ആദ്യം ഓട്ടോയിൽ വന്ന് എന്നെ കാണാതായപ്പോൾ അസ്വസ്ഥനായ ഓട്ടോ ഡ്രൈവറും ആ അസ്വസ്ഥനായ ഓട്ടോ ഡ്രൈവറെ കണ്ടിട്ട് അസ്വസ്ഥനായ ഞാനും മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ പിന്നീട് അത് നമ്മുടെ ഉള്ളിൽ നാച്ചുറലായിട്ട് വരും. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവെന്നാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ പ്രതികരണങ്ങളും ഓരോ ചിന്തയും ഓരോ വാക്കിനെയും കുറിച്ച് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമ്മുടെ മുൻപിലിരിക്കുന്ന ആൾക്ക് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതയുണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് നമ്മളുടെ വാക്കിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ. ഇത്രയും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് മക്കളുടെ അടുത്ത് ചെന്നിട്ട് പൊട്ടിത്തെറിക്കാണ്, നീ ഹോംവർക്ക് ചെയ്തില്ലേ, നീ പഠിച്ചില്ലേ, നിനക്ക് എന്തുകൊണ്ട് 8+ കിട്ടിയില്ല, 98 മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ, 2 മാർക്ക് എവിടെ പോയി, 98 മാർക്ക് വാങ്ങിച്ചതിനെ നമ്മൾ കാണുകയില്ല. അപ്പം നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മക്കളോടൊന്നല്ല, ജീവിതത്തോട് എന്തിനോടും ഉള്ളതിൽ തൃപ്തിയുള്ളവരാവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ദൈവദശകം എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന എഴുതിയപ്പോൾ അതിലൊരു 4 വരി എഴുതിയിട്ടുണ്ട്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കണേന്നല്ല പറയുന്നത്. ഇപ്പം നമ്മൾ ഇവിടേക്ക് ഇരിക്കുന്നു, അത്യാവശ്യം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ആരും ഉണ്ടാവില്ല, അത്യാവശ്യം വസ്ത്രം നമ്മളൊക്കെ ധരിച്ചിട്ടുണ്ട്, ഒരുവിധം കുഴപ്പമില്ലാത്ത ആരോഗ്യമുണ്ട്, അല്പം പോലും ഭക്ഷണം കിട്ടാതെ വസ്ത്രമില്ലാതെ കിടക്കാൻ്റെ ഒരിടമില്ലാതെ വിഷമിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ അത്യാവശ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ ഉള്ളതിൽ എന്താണ് നമുക്ക് നന്ദിയുള്ളവരാവാൻ പറ്റാത്തത്? ഇല്ലാത്തതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ നിന്നാണ് നമുക്ക് മുക്തി കിട്ടേണ്ടത്. എങ്കിലേ നമുക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റൂ, നല്ലൊരു അച്ഛനാവാൻ പറ്റൂ, നല്ലൊരു അമ്മയാവാൻ പറ്റൂ, നല്ലൊരു സഹോദരനാവാൻ പറ്റൂ, നല്ലൊരു കുഞ്ഞാവാൻ പറ്റൂ, നല്ലൊരു ടീച്ചറോ നല്ലൊരു മനുഷ്യനാവാൻ പറ്റൂ. ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുന്ന ഒരു മനസ്സിൻ്റെ പ്രാർത്ഥന മാത്രമേ നമ്മളീ പറയുന്ന ദൈവം കേൾക്കുള്ളൂ. കാരണം ദൈവത്തിന് കേൾക്കാൻ വേറെ ഇഷ്ടം പോലെ വേറെ ആളുകളുണ്ട്. നമ്മളെ നോക്കാനൊന്നും സമയമില്ല. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല, നമുക്ക് അത്യാവശ്യമുള്ളവരാണ്, മിനിമം ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മളെ ഉള്ളതിനെ പ്രതി, നമ്മളെ കുട്ടികൾ മാർക്ക് ലിസ്റ്റായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ചുമന്ന മഷിയിലേക്ക് നോക്കാതെ ആ പച്ച മഷിയിലേക്കൊന്ന് നോക്കിയിട്ട് കൊള്ളാലോ, മലയാളത്തിലല്ല മാർക്കുണ്ടല്ലോ, ഇംഗ്ലീഷിൽ കഴിഞ്ഞതിനേക്കാൾ 2 മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ടല്ലോ മിടുക്കൻ, ഇങ്ങനെ തുടങ്ങി അവസാനമോ മോനെന്ത് കണക്കിൽ കുറച്ച് കുറഞ്ഞു പോയില്ലേ, സാരില്ല കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം, ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ വീടും കുടുംബമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ അനുഭവിക്കണ്ടേ. മറ്റേ നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്നൊക്കെ പഠിപ്പിച്ചിട്ട് എന്തായി, നമ്മളെങ്ങനെ പഠിച്ചത്, നമ്മളൊക്കെ ഫുൾ പച്ച മഷിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ജീവിച്ചു വന്നത്. നമ്മളെന്താ നമ്മളെ മറന്നു പോകുന്നേ? നമുക്ക് ഈ പ്രായമായിട്ട് വരുമ്പോൾ പ്രായമാകുന്നവരുടെ ഒരു വിശ്വാസം, പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാം തികഞ്ഞവരായിരുന്ന
കുറവുകളില്ലാത്ത ആരാളെ നമുക്ക് കുറവില്ലേ. ഇപ്പൊ ഞാൻ നോക്കാം, 30 വർഷമായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, എഴുതിക്കൊണ്ട് നടക്കുന്നു, കുറേ പുസ്തകം എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി, എത്രയോ ഗുരുക്കന്മാരുടെ കൂടെ ജീവിച്ചൊക്കെ ചെയ്തിട്ടും ഒരു ഓട്ടോക്കാരനോട് മര്യാദയ്ക്ക് ഉള്ളിൽ പെരുമാറാൻ പണിപ്പെടേണ്ടി വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളൊക്കെ. എന്നിട്ട് നമ്മളൊരു കുട്ടിയോട് പറയണം, നീ ഫുൾ മാർക്ക് വാങ്ങിക്കണം, ഇങ്ങനെ പെരുമാറണം. എല്ലാ അപ്പുറത്തിരിക്കുന്നവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് മാറ്റിവെച്ചിട്ട് നല്ലത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും. ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടി വരികയാണെങ്കിൽ, ഓ അവൻ ബട്ടൺ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ, പക്ഷെ മുടി നന്നായിട്ട് ഇരിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഷർട്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് മുടിയൊന്ന് നന്നായി ചെയ്യിക്കൂടെ. ഈ ആദ്യം നല്ലതിലേക്ക് നോക്കാനുള്ള ഒരു കണ്ണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തിടത്തോളം കാലം ഉള്ള നന്മയെ കണ്ട് അതിൽ തൃപ്തിയോടെ നന്ദി പറയാനുള്ള, ദൈവത്തിനോടോ പ്രപഞ്ചത്തിനോടോ ജീവിതത്തോടോ എന്തിനോടോ ആയിക്കൊള്ളട്ടെ, നന്ദി പറയാനുള്ള ഒരു മനസ്സ് നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും സമാധാനത്തെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സമാധാനത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ ബാക്കി എന്തുണ്ടെങ്കിലും, എത്ര വിശ്വാസം ഉണ്ടെങ്കിലും, പ്രാർത്ഥന ഉണ്ടെങ്കിലും, ധ്യാനം ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, അധികാരമുണ്ടെങ്കിലും സ്വസ്ഥത കിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ തൃപ്തിയോടെ ജീവിക്കുന്ന പല ഗുരുക്കന്മാരുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇവരിത്രയും തൃപ്തിയോടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഒന്ന്, അവരൊക്കെ ഉള്ളതിൽ തൃപ്തരാണ്, കൊതിയില്ല. രണ്ട്, ധൃതിയില്ല. എല്ലാം പെട്ടെന്ന് വെട്ടിപ്പിടിക്കണം, ഇപ്പം ശരിയാക്കണം, അങ്ങനെയില്ല. എല്ലാം ഒരു താളത്തിനാണ് ചെയ്യുന്നത്. കാരണം എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ അപ്പുറത്തോടെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കാത്തിരിക്കും. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് പറയുന്ന പോലെ. അപ്പം അവർ ജീവിതത്തിൽ അല്പം പോലും ധൃതി കാണിക്കുന്നവരല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരല്ല. പ്രതികരിക്കും, പക്ഷെ വളരെ സമാധാനത്തോടെയാണ് പ്രതികരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഉള്ളതിൽ തൃപ്തരാണ്. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഞാൻ ഹിമാലയത്തിൽ പോയ സമയത്ത് അവിടെ ഒരു തപോവനത്തിൽ ഒരു യോഗിയുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. വളരെ ഹൃദ്യമായ ഒരു താമസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ സാധന, എന്ത് പ്രാക്ടീസാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സമാധാനത്തിലേക്ക്, ഇങ്ങനെ ഒരു ആനന്ദത്തിലേക്ക്, ഇങ്ങനെ ഒരു സ്വസ്ഥതയിലേക്ക് എത്താൻ എന്ത് പ്രാർത്ഥനയാണ് അങ്ങ് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സാധന മര്യാദയാണ് എന്നാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറും, എൻ്റെ കൂടെയുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറും. എൻ്റെ കൺമുമ്പിൽ നല്ല കാഴ്ചകൾ കണ്ടാൽ ഞാൻ നോക്കും, അതെൻ്റെ കണ്ണിന് കൊടുക്കുന്ന മര്യാദയാണ്. കാണേണ്ടാത്തത് കാണില്ല. എൻ്റെ ചെവി കൊണ്ട് നല്ലത് ഞാൻ കേൾക്കും. എൻ്റെ ബോധത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കേൾക്കണ്ടെന്ന് തീരുമാനിക്കും. മനസ്സുകൊണ്ട് നല്ലത് ചിന്തിക്കും. അപ്പം കഴിയുന്നത്ര നന്മയായിട്ടിരിക്കാനുള്ള, എൻ്റെ അടുത്ത് വരുന്നവരെ എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഞാൻ എൻ്റെ മുകളിൽ എപ്പോഴും വെച്ചുകൊണ്ട് നടക്കും. ഈ ഒരു മര്യാദയിൽ ജീവിക്കുന്നതാണ് എനിക്ക് സമാധാനം തരുന്നത്. ആ മര്യാദയെ ബോധത്തിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ധ്യാനിക്കാറൊക്കെ ഉണ്ട്. അത് ഇതും അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്നവരെ ഹൃദയപൂർവം നമുക്ക് സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ബാക്കി എന്തൊക്കെ ഉണ്ടായാലും അതെന്നും നമുക്ക് സമാധാനം തരില്ല. ഇതിന് പറയുന്ന പേരാണ് സൗഹൃദം. നമ്മളിപ്പോൾ കൂട്ട് എന്ന് പറയുന്നൊരു സാധനം, നമുക്ക് നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരാള് കൂട്ടുകാരനെ പോലെ ഫീൽ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സൗഹൃദത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു സുഹൃത്തിനെ നമ്മൾ ചേർത്ത് പിടിക്കുക, അയാളെ നിശിതമായ വിമർശനത്തിന് വിധേയാക്കിയിട്ടൊന്നല്ല. നമ്മൾ സുഹൃത്താണെങ്കിൽ നമ്മൾ പറയും, കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും. ഇങ്ങനെ എന്താ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ പറ്റാത്തെ? നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പറ്റാത്തെ? ഭർത്താവിന് ഭാര്യയോട് പറയാൻ പറ്റാത്തെ? ഒരു എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ, സാരല്ല മോനെ,
നീ വാ, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ കൂട്ടുകാരോട് പറയാറുണ്ട്, നമ്മുടെ മക്കളോട് നമ്മൾ നേരെ ഒരു ഒരു ബഹളം വെക്കലാണ്. നിന്നൊക്കെ വളർത്തി വലുതാക്കിയിട്ട് എന്താണ് കാര്യം? ആ ആ അന്തരീക്ഷം അങ്ങ് കലുഷമാക്കും. പക്ഷെ അവരെ നേരത്തെ ഒന്ന് വിളിച്ച് അടുത്ത് നിർത്തി. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ എവിടുന്ന് സിഗരറ്റ് എടുത്ത് വലിച്ചു, ചെറിയ പ്രായമാണ്, സിഗരറ്റ് വലിച്ചു. ഇവിടെ ആരും സിഗരറ്റ് കുറ്റി വലിക്കാത്ത ചെറുപ്പത്തിലുള്ള, ഈ ചെറിയ പ്രായത്തിൽ പലതും ചെയ്തു നോക്കാൻ തോന്നും കുട്ടികൾക്ക്. ഉടനെ തന്നെ ആ വീട്ടിൽ ബഹളമയമാണ്. അവന് അവനങ്ങ് ഒരു അച്ഛനും അമ്മയൊക്കെ ഭ്രാന്തനെ പോലെ, ഞങ്ങൾ അവൻ എങ്ങനെ വളർത്തിയത്, അവൻ സിഗരറ്റ് വലിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിച്ചിട്ടില്ലേ ഈ പ്രായത്തിൽ സിഗരറ്റ്? അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിയെടുത്തിട്ട് എന്താ നമ്മൾ നമ്മളെ മറന്നു പോകുന്നത്? ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് എത്ര നല്ല രീതിയിൽ പറയാം, അവനെ കൊണ്ടുവരിക, ഒരു വെറുതെ ഒന്ന് നടക്കാൻ കൊണ്ടുപോവുക, വളരെ അതൊന്നും സാരില്ല, നീ അതൊന്ന് സീരിയസ് ആക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഏറ്റവും സമാധാനത്തിലാക്കിയിട്ട് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിട്ട് കേൾക്കും പുതിയ കുട്ടികൾ. പക്ഷെ നമുക്ക് ഈ ബഹളം വെക്കലാണ്. അതുകൊണ്ട് ഈ ബഹളം വെക്കലുകളിൽ നിന്ന്, പൊട്ടിത്തെറികളിൽ നിന്ന് ഒരു മുക്തി നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കൂടെ നമ്മളോട് ഏറ്റവും ചേർന്നിരിക്കുന്നവരോട് പ്രാർത്ഥനാപൂർവം ചേർന്നിരിക്കാൻ, സ്നേഹത്തോടെ ചേർന്നിരിക്കാനുള്ള ഒരു ശ്രദ്ധ, മര്യാദക്ക് മക്കളോടും മറ്റുള്ളവരോടും പെരുമാറാനുള്ള ഒരു ഹൃദയവിശാലത നമ്മൾ ബോധപൂർവം വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് വെളിച്ചമുണ്ടാവുള്ളൂ.